ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്, നമ്മൾ മുമ്പ് പരിചയപ്പെട്ടതാണ്, നമ്മളൊരു വീഡിയോ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്, കൂരോട്ട് പറയിലെ ദ ഹില്ലോക്ക് എന്ന് പറഞ്ഞ ട്രീ ഹട്ടിനെ പറ്റിയാണ്. അപ്പോൾ മുമ്പത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിനേക്കാൾ കൂടുതൽ അപ്ഡേഷനുകൾ ഇതിൽ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാഴ്ചയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. കൂരോട്ട് പാറ എന്ന് പറയുന്നത് താമരശ്ശേരിക്കടുത്ത് കൂടത്തായി വന്ന് പുലിക്കയം വന്ന് കുലിക്കയത്തിനടുത്താണ് ഈ കൂരോട്ട് പാറ സ്ഥിതി ചെയ്യുന്നത്. മലമുകളിലാണ്, ഒരു ഹിൽ സ്റ്റേഷൻ എന്ന് പറയാം ചെറിയ. അപ്പോൾ ഈ കൂരോട്ട് പാറയിലെ ഈ ദ ഹില്ലോക്ക് ട്രീ ഹട്ടിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ശരിക്കും റോഡരികിൽ തന്നെയാണ് ഈ ഒരു ട്രീ ഹട്ട് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് റോഡിൽ നിന്നൊരു 50 മീറ്റർ മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ തന്നെ വാഹനം കൃത്യമായിട്ട് ഇതിൻ്റെ പിറകുവശത്ത് വരെ എത്തും. ഇത് അതിൻ്റെ പിറകിൽ കാണുന്ന ഇതിൻ്റെ ഒരു ഓഫീസ് ബിൽഡിംഗ് ആണ്. കഴിഞ്ഞ തവണ നമ്മളെ വീഡിയോ കണ്ടവർക്കറിയാം, ഈ ഒരു ചെറിയ ബിൽഡിംഗ് ഇല്ലായിരുന്നു. അപ്പോൾ ഈ ഒരു ഓഫീസ് ബിൽഡിംഗ് ഉണ്ട്. നമ്മൾ നേരെ ഇവിടെയാണ് എത്തുക. ഇവിടെയാണ് നമ്മളെ വണ്ടി പാർക്ക് ചെയ്യേണ്ടത്. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഇവിടുന്ന് മുൻകൂട്ടി നമ്മൾ ബുക്ക് ചെയ്യുകയാണെങ്കിൽ ബുക്ക് ചെയ്തിട്ട് വരുന്നതാണ് നല്ലത്. കാരണം ഇവിടെ പിന്നെ പാർട്ടി ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ മുൻകൂട്ടി അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് റൂം കിട്ടും. അപ്പോൾ അതുകൊണ്ട് മുൻകൂട്ടി ബുക്ക് ചെയ്ത് വരിക. അപ്പോൾ ഇവിടെയാണ് ഇതിൻ്റെ ഓഫീസ്. ഈ ഓഫീസിൻ്റെ മുന്നിൽ ഇതാ ഈ ഒരു പാർക്കിംഗ് ഗ്രൗണ്ടിൽ, ചെറിയൊരു പാർക്കിംഗ് ഗ്രൗണ്ടാണുള്ളത്. ഏകദേശം ഒരു 4 കാറ് വരെ നമുക്കിവിടെ പാർക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ അവിടെ മുകളിലും സ്ഥലമുണ്ട്, ഒരു 2-3 കാർ ഒക്കെ നമുക്ക് അവിടെ പാർക്ക് ചെയ്യാം. അപ്പോൾ ഈ ഓഫീസിൻ്റെ ഗ്രൗണ്ടിൽ നമ്മൾ നിൽക്കുകയാണെങ്കിൽ നേരെ അപ്പുറത്തെ സൈഡ് അതാണ് നമ്മുടെ വയനാടൻ മലനിരകളാണ് നമ്മൾ കാണുന്നത്. നല്ല കോട ഇറങ്ങി വരുന്നുണ്ട്. ഇപ്പോൾ വൈകുന്നേരമൊക്കെ ആകുന്ന സമയത്ത് ഈ കോട മഞ്ഞ് ഇറങ്ങി ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരും. നല്ല അടിപൊളി വ്യൂ ആണ്. ഇവിടെ ഇപ്പോൾ ഉള്ളത് 3 ഹട്ടുകളാണുള്ളത്. അത് നമ്മൾ ആ കാണുന്നത് 1-ാമത്തെ ഹട്ട്. അത് ആദ്യം നമ്മൾ വീഡിയോ ചെയ്തിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പിന്നെ പുതിയതായിട്ട് വന്ന ഹട്ടുകളാണ് താഴെ കാണുന്നത്. ഈ ഒരു ഒറ്റ ബിൽഡിങ്ങിൻ്റെ മുകളിൽ 2 റൂമുകളിലായിട്ടുള്ള 2 ഹട്ടുകൾ ഇവിടെയുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം പുതിയ ഹട്ടിലെ കാഴ്ചകളൊന്ന് കാണാം. വാ, നമ്മൾ ഈ ഹട്ടിലേക്ക് പോകുന്ന വഴിക്ക് നമുക്ക് ഭക്ഷണം കഴിക്കാനൊരു ചെറിയൊരു സെറ്റപ്പ് കൂടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു 4-6 പേർക്ക് ഇരുന്നതുകൊണ്ട് സുഖമായിട്ട് ഭക്ഷണം കഴിക്കാം. അതുപോലെ നല്ലൊരു ഊഞ്ഞാലുണ്ട്, ഒരാളവിടെ വിശ്രമിക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഈ ഒരു ഹട്ടിൻ്റെ പേര് ഹിൽ ഹട്ട് എന്നാണ് പേര് കൊടുത്തിട്ടുള്ളത്. എന്തായാലും ഒരു പേര് കൊടുത്തതൊക്കെ ഒരു വ്യത്യസ്തമായിട്ടുണ്ട്, ഒരു പലകേൻ്റെ മുകളിലൊക്കെ ആയിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പുതുതായി നിർമ്മിച്ച ബിൽഡിംഗ് എന്ന് പറയുന്നത്. ഇതിൽ 2 റൂമുകൾ, ഞാൻ നേരത്തെ പറഞ്ഞു 2 റൂമുകളാണുള്ളത്. അപ്പോൾ 1-ാമത്തെ റൂമിലേക്കുള്ള വഴി ഇതാണ്, 2-ാമത്തതിലേക്കുള്ള വഴി അതാണ്. അപ്പോൾ നമുക്ക് റൂമുകളൊക്കെ ഒന്ന് കാണാം. വാ, അപ്പോൾ ഇതാണ് നമ്മുടെ 1-ാമത്തെ റൂം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു 2 പേർക്ക് സുഖമായിട്ട് കിടക്കാം, അഡ്ജസ്റ്റ് ചെയ്താൽ നമുക്ക് 3 പേർക്ക് കിടക്കാം. പിന്നെ എക്സ്ട്രാ ബെഡുണ്ട്. അപ്പോൾ ഒരാൾക്ക് നമുക്ക് ഈ ബെഡ് കൂടി യൂസ് ചെയ്യാം. നല്ല വിശാലമായ റൂമാണ്. പിന്നെ ഒരു കുഴപ്പമില്ലാത്ത നല്ല ഒരു കബോർഡുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു വ്യൂ ആണ്. അപ്പോൾ ഇതിലുള്ള കാഴ്ച എന്ന് പറയുന്ന സമയത്ത് നമുക്ക് വൈകുന്നേരം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് സൂര്യാസ്തമയം നമുക്ക് ആസ്വദിക്കാം. അതുപോലെ രാവിലെ പുലർച്ചെ സൂര്യൻ ഉദിച്ചു വരുന്ന ആ ഒരു പാട്ട് നിന്നാണ് സൂര്യൻ ഉദിച്ചു വരുന്നത്. അപ്പോൾ ആ ഒരു സൂര്യോദയവും നമുക്ക് ഇവിടെ നിന്ന് ആസ്വദിക്കാൻ പറ്റും. അപ്പോൾ സൂര്യാസ്തമയവും സൂര്യോദയവും ഒരേപോലെ ഈ സ്ഥലത്ത് നിന്ന് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നതാണ് എൻ്റെ പ്രധാനപ്പെട്ടൊരു പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മുടെ റൂമിൻ്റെ അവിടെ അറ്റാച്ച്ഡ് ആയിട്ടൊരു ചെറിയൊരു ബാൽക്കണി ഉണ്ട്. ഈ ബാൽക്കണിയിൽ നമുക്കൊരു 3-4 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു സെറ്റപ്പാണുള്ളത്. ഇവിടെ ഇരുന്നാൽ നമുക്ക് നേരത്തെ കണ്ട ഒരു വ്യൂ നമുക്ക് ഇവിടുന്നും ആസ്വദിക്കാൻ വേണ്ടി പറ്റും. ഈ ബാൽക്കണി പോലെ തന്നെ അപ്പുറത്തെ നമ്മൾ നേരത്തെ കണ്ട ഫസ്റ്റ് റൂം, അതിനും ഇതുപോലെ തന്നെ ചെറിയൊരു ബാൽക്കണിയുണ്ട്. സെയിം റൂം തന്നെയാണ് അവിടെ ഉള്ളത്. പിന്നെ കൂടാതെ ഇവിടെ നമുക്ക് കൈ കഴുകാനുള്ള സെറ്റപ്പ് കൊടുത്തിരിക്കുന്നത് ഇവിടെയാണ്. പിന്നെ അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട്. അത്യാവശ്യം ചെറിയ രീതിയിലൊക്കെയുള്ള ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ നടത്താനുള്ള സൗകര്യം ഇവിടെയുണ്ട്. അതുപോലെ
പിന്നെ നമുക്ക് ബാർബിക്യൂ ചെയ്യാം, അതിനുള്ളൊരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇനി ഒന്നാമത്തെ ട്രീ ഹട്ടിലേക്ക് നോക്കാം, യഥാർത്ഥ ഹില്ലോക്കിലേക്ക് പോവാം. അതായത് നമ്മൾ ഫസ്റ്റ് വീഡിയോ ചെയ്തിരുന്നതിനെ പറ്റി നമുക്കൊന്നുകൂടി അതിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. അടിപൊളി ഒരു ഊഞ്ഞാലുണ്ട് നമ്മുടെ ഹട്ടിലേക്ക് പോകുന്ന വഴിക്ക്. നമുക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കൊക്കെ ഒരേപോലെ ഇങ്ങനെ ഇരുന്ന് ആടാൻ പറ്റിയ അടിപൊളി ഒരു ഊഞ്ഞാൽ. ഇതാണ് ഒന്നാമത്തെ ട്രീ ഹട്ട്, ആദ്യമായി ഇവിടെ പണി കഴിപ്പിച്ച ട്രീ ഹട്ടാണിത്. ഇതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, എന്നാലും ഇതിലെ കാഴ്ചകളൊന്നുകൂടി നമുക്ക് കാണാം. ഇപ്പോൾ രണ്ട് പേർക്ക് അടിപൊളിയായിട്ട് കിടക്കാൻ പറ്റിയ ഒരു ബെഡുണ്ട്. പിന്നെ നല്ലൊരു നേരത്തെ കണ്ട പോലെ ഉള്ള അടിപൊളിയൊരു ടോയ്ലറ്റ് അറ്റാച്ച്ഡാണ്. പിന്നെ നമുക്കൊരു നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു കബോർഡ്. പിന്നെ വ്യൂവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതാ ഇവിടെയും നല്ല ഗ്ലാസ് ചെയ്ത ഒരു പാർട്ടാണ്. നമുക്ക് ഏറ്റവും നല്ല വ്യൂ ഇവിടുന്ന് കിട്ടും. നമുക്ക് ഇരുവഴിഞ്ഞ് പുഴ ഇവിടുന്ന് കറക്റ്റായിട്ട് കാണാൻ പറ്റും. പിന്നെ ഇതിന് അറ്റാച്ച്ഡ് ആയിട്ട് ഫ്രണ്ടിൽ തന്നെ ഒരു ബാൽക്കണി ഉണ്ട്. നമുക്ക് ബാൽക്കണി നിന്നിട്ട് ബാക്കിയുള്ള കാഴ്ചകൾ കാണാം. അപ്പോൾ നേരത്തെ നമ്മൾ കണ്ട ആ ഒരു ബാൽക്കണിയേക്കാളും കുറച്ചുകൂടി വലിയ ബാൽക്കണിയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ ഇരുന്നിട്ട് താഴ്വാരത്തിൻ്റെ കാഴ്ച കുറച്ചുകൂടി ഭംഗിയായിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റും. ഞാൻ നേരത്തെ നമ്മൾ നേരത്തെ ബെഡ്റൂമിൽ നിന്ന് കണ്ട കാഴ്ച, ആ ഒരു ഇരവഴിഞ്ഞ് പുഴയുടെ ആ ഒരു കാഴ്ച, അതുപോലെ കക്കാടംപൊയിൽ മലനിരകൾ ഒക്കെ നമുക്ക് ഇവിടുന്ന് അടിപൊളിയായിട്ട് കാണാൻ പറ്റും, ആസ്വദിക്കാൻ വേണ്ടി പറ്റും. നമ്മുടെ ട്രീ ഹട്ടിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു ബാഡ്മിൻ്റൺ കോർട്ടുണ്ട്. അത്യാവശ്യം നമുക്ക് കളിക്കുകയൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് ബാഡ്മിൻ്റൺ ഉള്ള സൗകര്യമുണ്ട്. നമ്മളിപ്പോൾ കണ്ട ബാഡ്മിൻ്റൺ കോർട്ടിൻ്റെ താഴെയായിട്ട്, അതായത് നമ്മുടെ ഈ ഒരു മലേൻ്റെ അടിവാരത്തോട്ടേക്കായിട്ട് ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അടിപൊളി വ്യൂ പോയിൻ്റാണ്, കാരണം ഇവിടെ കുറച്ച് സംരക്ഷണ ഭിത്തിയൊക്കെ വെച്ചിട്ട് അടച്ചിട്ടുണ്ട്. താഴോട്ടേക്ക് വീണ് കഴിഞ്ഞാൽ പണി കിട്ടും. അപ്പോൾ ഈ വ്യൂ പോയിൻ്റിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് താഴ്വാരത്തിൻ്റെ ഭംഗി നമുക്ക് അടിപൊളിയായിട്ട് ആസ്വദിക്കാൻ പറ്റും. സൂര്യോദയവും സൂര്യാസ്തമയവും ഒക്കെ നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് ആസ്വദിക്കാൻ വേണ്ടി സാധിക്കും. നമ്മളിപ്പോൾ കണ്ട വ്യൂ പോയിൻ്റ് അരികിലൂടെയുള്ള വഴിയാണിത്. ഇതിലൂടെ നമുക്ക് നടന്നിട്ട് ഈ ഒരു പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് ചുറ്റിക്കറങ്ങിയിട്ട് അതിൽ കയറിയിട്ട് ആ വഴിയിൽ നമുക്ക് കറങ്ങി വരാം. ഇവിടെ അവിടെ ഒരു മുളങ്കാടുണ്ട്, അതിൻ്റെ ഭംഗിയൊക്കെ നമുക്ക് ആസ്വദിക്കാം. ശരിക്കും ഒരുപാട് മരങ്ങൾ ഇവിടെ ഉള്ളത് കാരണം നല്ല ശുദ്ധമായി ലഭിക്കുന്ന സ്ഥലമാണ്. നല്ല അടിപൊളി ആംബിയൻസ്, നമുക്ക് ക്ഷീണം തീരെ അനുഭവപ്പെടില്ല. പിന്നെ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട മറ്റൊരു പ്രത്യേകത, ഇവിടെ മുഴുവൻ അധികവും പാറയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കൺസ്ട്രക്ഷൻ വർക്കുകളൊക്കെ നടത്തിയിരിക്കുന്നത് ഈ പാറയിൽ കുത്തി നിർത്തിയ നിലയിൽ രീതിയിലാണ് ഈ ഒരു ഹട്ടുകളൊക്കെ നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഈ ഹട്ടിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് വേറെ തന്നെയാണ്. നമ്മൾ കാണുന്നില്ല ഈ ഒരു ആംഗിളിൽ നിന്ന് നമ്മൾ ഈ ഹട്ടിലേക്ക് നോക്കുന്ന സമയത്ത് ആ ഒരു താഴ്വാരത്തേക്ക് നോക്കിക്കൊണ്ടുള്ള ആ ഒരു ഭംഗി അടിപൊളിയാണ്. കൂടാതെ നമ്മുടെ ഈ ട്രീ ഹട്ടിൻ്റെ തൊട്ടടുത്തായിട്ട് ഈ ഒരു സൈഡിലായിട്ട് ഒരു അടിപൊളി അരുവിയുണ്ട്. നമുക്ക് പിന്നെ ആ ഒരു അരുവിയിൽ കുളിക്കണമെങ്കിൽ ആഗ്രഹമുള്ള ആളുകൾക്ക് അവിടെ പോയി കുളിക്കാം. ചെറിയ കുഞ്ഞു കുഞ്ഞു വെള്ളച്ചാട്ടങ്ങളുണ്ട്. ഒരു ജനുവരി മാസം വരെ ഒക്കെ അവിടെ അതിൽ വെള്ളമുണ്ടാവും. പിന്നെ കുറച്ച് മാർച്ച് മാസമൊക്കെ ആകുന്ന സമയത്ത് വെള്ളം പറ്റിപ്പോവും. അപ്പോൾ ജൂണിലൊക്കെ നന്നായി വെള്ളമുണ്ടാവും, മഴക്കാലത്ത് നന്നായി വെള്ളമുണ്ടാവും, വെള്ളം ചെറിയ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആ കാട്ടരുവിയിൽ കുളിക്കുകയും ചെയ്യാം.
നമുക്ക് ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് വൈകിട്ട് ഉച്ചയ്ക്ക് ശേഷം വന്നിട്ട് ഇവിടെ സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസം ഉച്ചയ്ക്ക് മുമ്പ് വെക്കേറ്റ് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ ചില ആളുകൾ പകൽ സമയം ഡേ ടൈമിന് ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ഭംഗിയൊക്കെ ആസ്വദിച്ച് തിരിച്ചു പോകാറുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇവിടെ ഉള്ള ഒരു വൈബ് എല്ലാം ആസ്വദിക്കണമെങ്കിൽ നമ്മൾ വൈകുന്നേരം വന്നാലാണ് നമുക്ക് ഇതിൻ്റെ സൂര്യ അസ്തമയം കാണാൻ പറ്റും, അതുപോലെ തന്നെ രാവിലത്തെ സൂര്യോദയം നമുക്ക് ഇവിടെ നിന്ന് ആസ്വദിക്കാൻ പറ്റും. അതുകൊണ്ട് വൈകിട്ട് വരുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ കൂരോട്ട് പാറയിലേക്കുള്ള വഴി അതുപോലെ കോൺടാക്ട് നമ്പർ ഒക്കെ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നിന്നായിരുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഫ്രണ്ട്സ്. ബൈ.